الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله بنت ستي بشواسي قلع يادي مغلق تقوى يولا ورائي جيبك غيوم അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സകല വിഷയങ്ങളെയും അനാവരണം ചെയ്തുകൊണ്ട് സമൂഹത്തിന് വിശദീകരിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ മെസ്സേജുമായി സന്ദേശവുമായി റമദാനിൻ്റെ ഒരു പത്ത് കൂടി വരികയാണ്. അവസാനത്തെ പത്ത് പരിശുദ്ധ റമദാൻ ഖുർആനിൻ്റെ മാസമാണ് എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തി തന്നത് ഖുർആനിലൂടെ വേണം ലോകത്തെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ. നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, നിങ്ങളെ എന്തിനാണ് ഇവിടെ ജീവിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ, അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധ ഖുർആനെ തന്നെ നിങ്ങൾ അവലംബിക്കണം. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീൻ. ദാലിക്കൽ കിതാബ്, ഈ പരിശുദ്ധമായ കിതാബ്, ലാ റൈബ ഫീഹി, ഒരു സംശയത്തിനും അതിൽ അവകാശമില്ല, ഒരു തരത്തിലുള്ള സംശയത്തിനും അവകാശമില്ല, ഒരു ബുദ്ധിക്കും അതിന് യാതൊരു ബുദ്ധിയുടെ സ്വന്തം തേട്ടത്തിന് യാതൊരു ഇടപെടലുകളും അതിലില്ല. നിങ്ങളെ സ്വന്തം സ്വമേധയാ ലോജിക്കിന് ഒരിടപെടലും അതിലില്ല. മുത്തഖീങ്ങൾക്ക് ഹിദായത്തിനുള്ള ഗ്രന്ഥമാണത്. ഇവിടെ ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഹിദായത്തുള്ളവരാണ്.
മുത്തഖീങ്ങൾക്ക് ഹിദായത്തിനുള്ള ഗ്രന്ഥമാണ്. മുത്തഖീങ്ങളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് വാദിച്ച് ജയിക്കാനുള്ളതല്ല, വാദപ്രതിവാദം നടത്തി എതിരാളിയെ പരാജയപ്പെടുത്താനുള്ളതും അല്ല, മറ്റുള്ളവരോട് തർക്കിക്കാനുള്ളതും അല്ല. മുത്തഖീങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗനിർദ്ദേശമാണ് ഖുർആൻ. തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചു അല്ലാഹു തആല, ഹുദല്ലിൽ മുത്തഖീൻ. അല്ലെങ്കിൽ പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, ഈ കിതാബ് ഹുദല്ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്കാണ് ഉപകരിക്കുക. ആരാണ് മുത്തഖി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അഞ്ചു ഗുണങ്ങളുള്ളവരെയാണ് ഇവിടെ മുത്തഖി എന്ന് അല്ലാഹു തആല വിളിച്ചത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അല്ലാഹുവിന് രണ്ട് സംവിധാനങ്ങളുണ്ട്, ഒന്ന് ഭൗതിക സംവിധാനം, മറ്റൊന്ന് അഭൗതിക സംവിധാനം. ഭൗതിക സംവിധാനം ചിലപ്പോൾ ബുദ്ധിയും ചിന്തയും സയൻസും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരും. അഭൗതിക സംവിധാനം മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു നിവൃത്തിയുമില്ല ഈ ഗ്രന്ഥത്തെ ഫോളോ ചെയ്യാനല്ലാതെ. അഭൗതിക സംവിധാനത്തെ നിങ്ങൾ നിങ്ങളെ ലോജിക്ക് കൊണ്ട് നടപടി തീരുമാനമെടുക്കാൻ വിശദീകരണം എടുക്കാൻ നടക്കുകയില്ല. അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അല്ലാഹുമായി ബന്ധപ്പെട്ട അഭൗതിക വ്യവസ്ഥിതികളെ കൃത്യമായി അംഗീകരിച്ചനുസരിക്കുന്നവനാണ് മുത്തഖി. അതിന് തന്നെ അല്ലാഹു തആല മുത്തഖിന് വിശേഷണം പറഞ്ഞത് അങ്ങനെയാണ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. രണ്ടാമത് മുത്തഖി ആരാണ്? വയുഖീമൂന സ്വലാ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവൻ. അവർക്ക് രക്ഷപ്പെടാൻ ആവശ്യമുള്ള വിഷയങ്ങൾ ഖുർആനിലുണ്ട്. വമിമ്മാ റസഖിനാഹും യുൻഫിഖൂൻ, അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവൻ, അത് സമ്പത്താവാം ആരോഗ്യമാവാം അറിവാവാം എന്തു തന്നെയാവാം, അതിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നവൻ. വമിമ്മാ റസഖിനാഹും യുൻഫിഖൂൻ, എത്ര ലളിതമാണ്. പരിശുദ്ധ ഖുർആൻ എന്തിനുള്ളതാണ്? ഹുദല്ലിൽ മുത്തഖീനുള്ളതാണ്. ഒരാൾ മുത്തഖിയായി ജീവിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് ഹിദായത്തിന്റെ പ്രകാശം അയാളിൽ പ്രകടമാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇസ്തിഖാമത്തിന് നീ ഈ ഖുർആൻ ഫോളോ ചെയ്താൽ മതി. ഖുർആൻ പഠിച്ചു എന്തുകൊണ്ട് ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഖുർആൻ മനഃപ്പാഠം പഠിച്ചതുകൊണ്ടാക്കിയിട്ടും ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഖുർആൻ തഫ്സീർ പഠിച്ചു എന്നതുകൊണ്ടും ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഹിദായത്ത് കിട്ടുന്നതിന് ആലിമായിരിക്കുക എന്നുള്ളത് ഷർത്താക്കിയിട്ടില്ല അല്ലാഹു തആല. അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരെ അതാത് സമയം വരുമ്പോൾ സെലക്ട് ചെയ്യുകയാണ്. ആ സെലക്ഷന് നിദാനം എന്താണ്? അല്ലാഹു ആലം. നമുക്കതിനെ കാരണം കണ്ടെത്താൻ കഴിയില്ല. നാം പലപ്പോഴും ഉദാഹരണം പറഞ്ഞതാണല്ലോ, ഹദ്റത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബിയാക്കി റസൂലാക്കി, ഭാര്യയെ നരകത്തിലേക്ക് അയച്ചു. വക്കീല ദുഖുലന്നാറ മഅ ദാഖിലീൻ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബിയാക്കി റസൂലാക്കി, ലൂത്ത് നബിന്റെ ഭാര്യയെ നരകത്തിലേക്ക് അയച്ചു. എന്നിട്ട് അല്ലാഹ് നമ്മളോട് ഖുർആൻ ഷരീഫിലൂടെ പറഞ്ഞു തരികയാണ്, നിങ്ങൾക്ക് കിട്ടിയ ഹിദായത്ത് അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല സൂറത്തു തഹ്രീമിൽ ആ സംഭവം പറഞ്ഞു തരുന്നത്. എന്താണ് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ? മാ മൈനൽ ഹിദായ, ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, സന്മാർഗം എന്ന് മലയാളത്തിൽ അർത്ഥം വെച്ച് രക്ഷപ്പെടരുത് എന്ന്. ഹിദായത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട സകല വിഷയവും അള്ളാഹുവിലേക്ക് മാത്രം ചെറുക്കാനുള്ള മാനസികാവസ്ഥ ആർക്ക് കിട്ടുന്നോ അവൻ ഹിദായത്തിലാണ്, അവനിക്കാണ് ഹിദായത്ത്. അതാണ് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ, ആ മാനസികാവസ്ഥൻ്റെ പേരാണ് ഹിദായത്ത്. ലലാലത്ത് എന്ന് പറഞ്ഞാലോ നേരെ ഇതിൽ, ഹിദായത്തിൻ്റെ നേരെ ഇതിനാണ് ലലാലത്ത്. എന്താണ് ലലാലത്ത്? നമ്മളതിന് ദുർമാർഗം എന്ന് പറയും. ഹിദായത്തിന് സന്മാർഗം എന്ന് അർത്ഥം വെക്കും, ലലാലത്തിന് ദുർമാർഗം എന്ന് നോക്കുമ്പം ജോലി തീർന്നല്ല. മലയാളത്തിൽ ഒറ്റ വാക്കിൽ അർത്ഥം വെച്ചാൽ ജോലി തീർന്നല്ല. കൂട്ടരേക്ക് ഇത് സന്മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഉപയോഗിക്കുന്ന തന്നെ സന്മാർഗം. ഹിദായത്ത് എല്ലാവരും ഉപയോഗിക്കൂല. ക്രിസ്ത്യാനികളും അച്ഛന്മാർ അനുയായികളോട് പ്രസംഗിക്കുന്ന സന്മാർഗം തന്നെയാ. ജൂതന്മാരും സന്മാർഗം തന്നെയാ പറയുക അനുയായികളോട്. മജൂസികളും സന്മാർഗം തന്നെയാ പറയുക അനുയായി. വേണ്ട, നിരീശ്വരവാദികളും അനുയായികളോട് സന്മാർഗവും നല്ല കാര്യം തന്നെയാണ് പറയുക. പക്ഷെ ഹിദായത്താകണമെങ്കിൽ, ആ വിഷയം ഹിദായത്താകണമെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് എന്ത് വിഷയം വന്നാലും അത് അള്ളാഹുവിനെ മാത്രം അറിയിക്കുന്ന, അള്ളാഹുവിൽ നിന്ന് മാത്രം
എന്തെങ്കിലും തരത്തിലൊരു ഇടപെടൽ പ്രതീക്ഷിക്കുന്ന മാനസികാവസ്ഥ ആർക്ക് അല്ല കൊടുത്തിട്ടുണ്ടോ അവൻ ഇതായത്തിലാണ്. അത് എനിക്കും നിങ്ങൾക്കും പരിശോധിക്കാവുന്നേ ഉള്ളൂ. അതിന് വലിയ സ്കാനിങ് മെഷീൻ ഒന്നും വേണ്ട, വാദപ്രതിവാദവും വേണ്ട. എനിക്കും നിങ്ങൾക്കും നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിച്ചാൽ മതി, ഇന്ന് നേരം വെളുത്തിട്ട് എന്റെ കാര്യങ്ങൾ, ഇന്ന് നേരം വെളുത്തിട്ട് ഇതുവരെയുള്ള പ്രശ്നങ്ങളിൽ ഞാൻ, എനിക്ക് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ എന്തിനെയാണ് ആശ്രയിച്ചത്, ഞാൻ ആരെയാണ് ആശ്രയിച്ചത്, ഞാൻ ആ വിഷയം എൻ്റെ അള്ളാനെയാണോ ഞാൻ ആദ്യം അറിയിച്ചത്, അതോ എൻ്റെ കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിച്ച അള്ളല്ലാത്ത വേറെ എന്തിനെങ്കിലുമാണോ ഞാൻ അറിയിച്ചത്, അതൊന്നും ചോദിച്ചാൽ മതി. സാധാരണ നാം പറയാറുണ്ട്, പഴയകാലം അറബികളുടെ കാലം മുതലേ പറയുന്നൊരു വിഷയമാണ്, നാം ആ പ്രശ്നം ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ജിന്നിനെയാണോ അറിയിക്കാൻ തയ്യാറായത്, അല്ല മരിച്ചുപോയ ഏതെങ്കിലും ഒലിയിനെയാണോ അംഗീകരിക്കാൻ അറിയിക്കാൻ തയ്യാറായത്. ഒരാശ്രയത്വം, ഒരു ഇൽത്തിജാ, സ്വന്തം ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത് ഏതോ തങ്ങളാണോ മനസ്സിലേക്ക് കടന്നു വന്നത് പ്രശ്നങ്ങൾ വരുമ്പോഴേ, ഏത് ശേഖറാണോ മനസ്സിലേക്ക് കടന്നു വന്നത് ഒന്ന് ചോദിക്കുക ഹൃദയത്തോട്, അതോ ദീനാറോ ദീർഹമോ എങ്ങനെയാണോ കടന്നു വന്നത്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു അള്ളാന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന വിഷയങ്ങളാണ്. അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അല്ല മാത്രമായിരിക്കണം, അള്ളാഹു അല്ലാത്ത വേറെ ഒന്നും. നമ്മൾ ഈ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് വന്ന ഒരു ജൂതന്റെ ഇടപെടലാണ് ഭൗതികാഭൗതിക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് അള്ളാഹിനെയും മഖ്ലൂഖിനെയും ഒക്കെ വേർതിരിച്ചിട്ട് രണ്ടറ്റത്ത് നിർത്തുന്ന ഏർപ്പാടുകളൊക്കെ വിട്ടേക്കി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദീനാറും ദിർഹമും വരെ നിങ്ങളുടെ മനസ്സിന്റെ ആശ്രയത്വത്തിന് വരാൻ പാടില്ല. തഈസ അദ്ദു ദീനാർ, ദീനാറിന്റെ അടിമ തൊലയട്ടെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. അപ്പൊ ദീനാറിന്റെ അടിമ ഉണ്ടാകണമെങ്കിൽ ദീനാറ് മഹബൂദായിരിക്കണമല്ലോ. അറബി അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന വിഷയമാണ് അത്. ദീനാറിന്റെ അടിമ എന്ന് പറയുമ്പോൾ ദീനാറ് മഹബൂദായിരിക്കുമല്ലോ. അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുമ്പോൾ അള്ളാഹു മഹബൂദാണല്ലോ. അങ്ങനെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനാറിന്റെ അടിമ തൊലയട്ടെ എന്ന് പറഞ്ഞാൽ, ഒരാള് കുവൈത്തിലെ ദീനാറുമായി കൊണ്ടുവന്ന് ഇവിടെ പോയിട്ട് നല്ലൊരു പെട്ടി, നല്ലൊരു ബോക്സ് ഉണ്ടാക്കി, നല്ല സ്വർണത്തിന്റെ കളറെല്ലാം പൂശി, ആ ദീനാർ അതിന്റെ ഉള്ളിനങ്ങ് ഒട്ടിച്ച് വെച്ച്, എന്നിട്ട് വീട്ടിന്റെ വാക്കിൽ ഒരു ആണിക്ക് തറച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ ചന്ദനത്തിരി കത്തിച്ചിട്ട് ദീനാർ ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നതാണോ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ആണോ? വിഡ്ഢിത്തം പറയരുത് തൗഹീദിന്റെ പേരിൽ. എന്നിട്ട് വേണ്ട ഈ പിന്നെ കുതിരവട്ടത്തും മറ്റേ അതേപോലെ തന്നെ പിന്നെ ഉളമ്പറക്കലുള്ള മാനസിക രോഗികൾ, ഈ മാനസിക രോഗികളെ കാണാൻ വേണ്ടിയിട്ട് ഈ പിന്നെ കുടുംബക്കാർ പോവും, ബുദ്ധിയുള്ളവർ പോവും. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ പറയും, എടേ പോന്നി പിരാന്തന്മാരൊക്കെ, ഇതൊക്കെ പിരാന്ത് വന്നിട്ട് എത്ര കാലമായി കിടക്കുന്ന, നിങ്ങൾക്കൊന്ന് ചികിത്സിച്ചൂടെ, ആരെ ചോദിക്കുന്ന എൻ്റെ ഉള്ളിലുള്ള പിരാന്തന്മാർ. അങ്ങനെയാണ് പിരാന്തന്മാർക്ക് മറ്റേ ബുദ്ധി കിടക്കേണ്ട പിരാന്തെന്നേ തോന്നുള്ളൂ. വിട്ടേക്കണം, പിരാന്തന്മാരെ വിട്ടേക്കണം എന്നാ പറഞ്ഞത്, വെറുതെ സമയം കളയണ്ട. കൂട്ടരെ ഇവിടെ ദീനാറിന്റെ അടിമ തൊലയട്ടെ നശ്വൽ ഹൽക്ക് പറഞ്ഞാൽ, നിന്റെ ആശ്രയത്വം ദീനാറാണെങ്കിൽ നിന്റെ ഭാഗത്ത് ഭയങ്കരമായ അപകടം വന്നു. അള്ളാഹുവിന് നീ നൽകിയിരിക്കുന്ന ഷഹാദത്തിന് എതിരാണത്. തൈസ അബ്ദു ദിർഹം, ദിർഹമിന്റെ അടിമയും തൊലയട്ടെ. പണ്ട് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഹദീസ് ഓതിയിട്ട് ഏതൊരു ക്ലാസ്, ഒരു ഹജ്ജ് ക്ലാസ്സാണ്, ആ ഹജ്ജ് ക്ലാസ്സിൽ തൗഹീദ് പറയുന്ന സന്ദർഭത്തിൽ, അജ്ജിനു പോകുന്ന സന്ദർഭത്തിലുള്ള മനസ്സിന്റെ ആശ്രയത്വം പൂർണ്ണമായി അള്ളാഹുവിലേക്കായിരിക്കണം. അള്ളാഹു അല്ലാത്ത ശക്തികളിലേക്കോ വസ്തുക്കളിലേക്കോ വ്യക്തികളിലേക്കോ ആവരുത്. എത്രത്തോളം ദീനാറ് ദിർഹം നമ്മുടെ ഇന്ത്യൻ കറൻസിയെ ഉറപ്പിക, അതിലേക്ക് പോലും ആയി പോകരുത് എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് ഓതി, തൈസ അബ്ദു ദീനാർ, തൈസ അബ്ദു ദിർഹം. അത് കഴിഞ്ഞപ്പോ കുറെ ആൾക്കാര് എല്ലെങ്കത്തിന് എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്, ഉള്ളത് പറഞ്ഞ അങ്ങനെയാണല്ലോ, ആ ഇങ്ങനെ കുവൈത്തിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇത് പറഞ്ഞത്, ഞാനും കുവൈത്ത് തമ്മിൽ എന്ത് ബന്ധം, ദീനാറ് കുവൈത്തിന്റെ കറൻസിയാണെന്ന് കണക്കാക്കിയിട്ട് അള്ളാഹു റസൂൽ ഹദീസിനകത്ത് നമുക്ക് അയക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ അബ്ദുൽ ദിർഹം എന്ന് പറഞ്ഞപ്പോൾ ആ ഇദ്ദേഹം ദുബൈയോ ഷാർജയോ അങ്ങനത്തെ എന്തെങ്കിലും കണക്കെടുത്തിട്ട് പറഞ്ഞതാ? അതിനങ്ങനെ എന്നെ കണ്ടാക്കിണ്ടെങ്കിട്ടോനെ പോലെ തോന്നുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതിനാ? റസൂലുള്ള പറഞ്ഞ ഹദീസിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത്, ആശ്രയത്വം അതാണ് ഹിദായത്വം. ബാങ്കിൽ ഇത്ര പൈസ ഉണ്ടോണ്ട് പേടിക്കണ്ട എന്ന് ധൈര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു രോഗമുണ്ട്, ഒന്നിക്കിൽ നിന്റെ തൗഹീദിന് ഡാമേജ് എങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അത്ര ശ്രദ്ധിക്കണമെന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കിന്റെ മായന.
എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അല്ലാഹുവല്ലാത്ത വസ്തുക്കളിലേക്ക് ശക്തികളിലേക്ക് അറ്റ്ലീസ്റ്റ് ദീനാറിലേക്കും ദിർഹമിലേക്കും ആയാൽ പോലും തഈസ തൊലഞ്ഞത് തന്നെ അവൻ, വന്തുക്കിസ തലകുത്തി വീണത് തന്നെ അവൻ, കാലിലൊരു മുള്ള് തറച്ചാൽ അത് പറിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ അവൻ തൊലഞ്ഞത് തന്നെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനാറിന്റെയും ദിർഹമിന്റെ ഹദീസ് വന്നിടത്താ പറഞ്ഞത്. ഹിദായത്ത് എന്താ? എന്ത് വിഷയം വരുമ്പോഴും എന്റെ അല്ലാഹ്, എന്റെ മുതലാളി എന്റെ അല്ലാഹ്, അവനെ അറിയിച്ചിട്ട് ബാക്കി തൊഴിലാളികളെല്ലാം, ഡോക്ടർമാര് തൊഴിലാളികൾ, എഞ്ചിനീയർമാര് തൊഴിലാളികൾ, ഈ ഭൂമിയിൽ അല്ലാഹു തആല ജോലി കൊടുത്തു വിട്ടിരിക്കുന്ന തൊഴിലാളികൾ, മുതലാളി അല്ലാഹ്. എന്ത് പ്രശ്നം വന്ന എനിക്ക് രോഗം വന്നൊരു തൊണ്ടവേദന, ആ തൊണ്ടവേദനയുടെ മുതലാളി അല്ലാഹുവാണ്. അതിന് അല്ലാഹ് നിശ്ചയിച്ചൊരു തൊഴിലാളിയുണ്ട്, അത് ഡോക്ടറാ. എന്റെ മുതലാളിനെ അറിയിച്ചിട്ട് മതി തൊഴിലാളിനെ അറിയിക്കലും. ഇത്ര ലളിതമാണ് കാര്യം. അതാണ് തൗഹീദ്. ഈ തൗഹീദ് കൊണ്ട് പ്രസംഗിക്കാനുള്ള മേട്ടറല്ല, നോട്ടീസ് അടിക്കാനുള്ളതും അല്ല. ദൈനംദിന ജീവിതത്തിൽ 24 മണിക്കൂർ അനുവർത്തിക്കാനുള്ളതാണ് തൗഹീദ്. അഷ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്, അള്ളാഹ് കൊടുത്ത ഉറപ്പാണ്. എന്താണ് ഞാൻ തെളിയിക്കുക? അല്ലാ ഇലാഹ ഇല്ലല്ലാ, ഞാൻ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്റെ അള്ളാഹനെ മാത്രമേ ഞാൻ അഭയം തേടുകയുള്ളൂ, എന്റെ അള്ളാഹനെ മാത്രമേ ഞാൻ ഇടപെടിപ്പിക്കുകയുള്ളൂ. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് നല്ല ധൈര്യം. അല്ലദീന ആമനു വലം യൽബസു ഈമാനഹും ബിദുൽമ് ഉലൈക ലഹുമുൽ അംന് വഹും മുഹ്തദൂൻ. അരപ്പറ്റ പറഞ്ഞത് അല്ലദീന ആമനു, അല്ലാഹുവിനെ അദയ്യമായി അംഗീകരിച്ചവർ, വലം യൽബിസു ഈമാനഹും ബിദുൽമ്, ശിർക്കിന്റെ ഒരെണ്ണം, ശിർക്ക് വരാൻ സാധ്യതയുള്ള ഒരു കടുമണി ആ അംഗീകാരവുമായിട്ട് ചേർക്കാത്തവൻ, വലം യൽബസു, അവൻ തൊട്ട് തീണ്ടിയിട്ടില്ല, ബിദുൽമ് ഐ ബി ശിർക്ക്, ശിർക്കിന്റെ ഒരംശവും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഈമാൻ. അതാണ് അല്ലദീൻ ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് ധൈര്യം, അവർക്കാണ് നിർഭയത്വം, അവർക്കാണ് സ്ഥൈര്യം, അവർക്കാണ് ഈ പ്രപഞ്ചത്തിന്റെ പിന്തുണ, ആകാശത്തിന്റെയും ഭൂമിയുടെയും പിന്തുണ. വഹും മുഹ്തദൂൻ, അവരെ പേരാണ് ഹിദായത്ത് കിട്ടിയവർ എന്ന്. ഹിദായത്ത് മനസ്സിലായല്ലോ. ആ ഹിദായത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് മുഹ്തദി മുത്തഖിനെ മുത്തഖിയെ വിശദീകരിച്ചുകൊണ്ടാണ് അല്ലാഹു തആല തുടർന്ന് അങ്ങോട്ട് ഹുദല്ലിൽ മുത്തഖിൻ, മുത്തഖിങ്ങൾക്കാണ് ഹിദായത്ത് എന്ന് പറഞ്ഞിട്ട് മുത്തഖി ആരാണെന്ന് വിശദീകരിച്ചത്. അതുകൊണ്ട് യുക്തിവാദിക്ക് മനസ്സിലാകുന്നില്ല ബേജാറാവണ്ട, നിരീശ്വരവാദിക്ക് മനസ്സിലാകുന്നില്ല എന്ന് വെച്ചിട്ട് ബേജാറാവണ്ട, ജൂതന്മാർക്കും ഷിയാക്കൾക്കും മനസ്സിലാകുന്നില്ല എന്ന് വെച്ചിട്ട് ബേജാറാവണ്ട, മനസ്സിലാവില്ല. മുത്തഖിങ്ങൾക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനാണ് നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരുന്നത്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളെ പിറകെ വരാൻ പോകുന്ന സംഭവങ്ങളുമായി താരതമ്യപ്പെടുത്തി തന്നത് ഖുർആനാണ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ ഏറ്റവും കടുകടുത്ത ശത്രുവാണ് ജൂതൻ. അത് പരിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിച്ചു തന്നതാണ്. അതിനേക്കാൾ വലിയ ശത്രുവാണ് ഇസ്ലാമിന്റെ ഉള്ളകത്തുള്ള ജൂതൻ, അവരാണ് ഷിയാക്കൾ. എന്താണ് ഒറിജിനൽ ജൂതൻ പറഞ്ഞത്? ആ ജൂതൻ ഉള്ളതെല്ലാം ഇസ്ലാമിന്റെ ഉള്ളകത്തിൽ മുഹമ്മദ് റിസാലത്തിന് ശേഷമുള്ള ജൂതനിലും കാണാം. തുല്യത്തിൽ തുല്യമായി ഒരു വ്യത്യാസമില്ലാത്ത ജൂതന്മാർ, രണ്ട് ജൂത സമൂഹം. ഒന്ന് അഷ്റഫുൽ ഖൽക്കിന് മുമ്പുള്ള ജൂതൻ, ഒന്ന് അഷ്റഫുൽ ഖൽക്കിന് ശേഷമുള്ള ജൂതൻ. മുമ്പുള്ള ജൂതൻ ആരാ? അവരുടെ ഒന്നാമത്തെ വിശേഷണം, അവർ ജിബ്രീലിനെ ശത്രുവായിട്ട് കാണുന്നവരാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചതിയനായിട്ട് കാണുന്നവരാണ് ജൂതൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മത്തിൽ നിന്ന് ജൂതനായവർ. ജിബ്രീൽ ചതി ചെയ്തിട്ടാണ് മുഹമ്മദ് നബിയായത്. വഞ്ചകനാണ് ജിബ്രീൽ. ഇസ്രായേലി സമൂഹത്തിൽ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് അല്ലാഹു തആല ജിബ്രീലിനെ. അത് ജിബ്രീൽ മുഹമ്മദിന് കൊണ്ട് കൊടുത്തത് ചതിയാണ്. മുഹമ്മദ് ജിബ്രീൽ കള്ളനാണ്, ശത്രുവാണ്. ജൂതമതത്തിൽ നിന്ന് അബ്ദുല്ലാഹി ബിൻ സലാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ റസൂലുള്ളാഹി തങ്ങളുമായിട്ട് സംഭാഷണം നടത്തുകയായിരുന്നു. അബ്ദുല്ലാഹി ബിൻ സലാം കടുത്ത ജൂതനാണ്, ജൂത പണ്ഡിതനാണ്. അല്ലാണ്ട് റസൂലിനെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്, പറയുന്നതെല്ലാം ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ മുഹമ്മദ് റസൂൽ പറഞ്ഞു കൊടുത്തതൊന്നും തള്ളാനായൊക്കെ കഴിയുന്നില്ല. അവസാനം അയാൾ പറഞ്ഞു, ഓ മുഹമ്മദ് നബി, നിങ്ങൾ പറയുന്ന ഇതെല്ലാം ജിബ്രീൽ പഠിപ്പിച്ചെന്താണെന്ന്, ആ ജിബ്രീൽ കള്ളനാണെന്നാണല്ലോ ഞങ്ങളെ പുരോഹിതന്മാർ പറയുന്നത്. അതിന് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വതആല ജൂതന്മാരുടെ ചർച്ചക്കനുസരിച്ച് ആയത്തിറക്കി വെച്ചിരുന്നു. അല്ലാഹു തആല തിരുത്തി, മൻ കാന അദുവൽ ലിജിബ്രീൽ, മൻ കാന അദുവൽ ലിജിബ്രീൽ ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക, ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദൻ വബുശ്രാ ലിൽ മുഅ്മിനീൻ. എന്തിനാണ് ആയത്തിറക്കിയത്? ആരത്തിത്താനാണ് ആയത്തിറക്കിയത്? എന്താണ് അള്ളാഹ്ക്ക് വിശദീകരിക്കാനുള്ളത്? മൻകാന അദുവൽ ജിബ്രീൽ, ആരെങ്കിലും ജിബ്രീലിനെ ശത്രുവായി കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ, അവർക്ക് നാം നല്ല ശിക്ഷ വെച്ചിട്ടുണ്ട് പിറകെ, എന്നാ യാഥാർത്ഥ്യം മനസ്സിലായിക്കോളൂ. ഫഇന്നഹു, തീർച്ചയായും അള്ളാഹു, നസ്സലഹു, അള്ളാഹുവാണ് ആ പരിശുദ്ധ ഖുർആനിനെ ഇറക്കിയത് മുഹമ്മദ് നബിയെ, അലാ കൽബിക്ക, നിങ്ങളെ കൽബിൽ. നസ്സലഹു, ആ ജിബ്രീലാണ് നിങ്ങൾക്ക് ഇറക്കിയത് അല്ലാഹു തആല. ഫഇന്നഹു, തീർച്ചയായും അല്ലാഹു, നസ്സലഹു, അല്ലാഹുവാണ് ആ ജിബ്രീലിനെ ഇറക്കിയത്, ബി കൽബിക്ക, അലാ കൽബിക്ക, നിങ്ങളെ കൽബിൽ. ആ പരിശുദ്ധ ഖുർആനെ നിങ്ങളെ കൽബിൽ ഇട്ടു തന്നത് ജിബ്രീലാണ്, ബി ഇദിനില്ലാ, സന്ദിഷ്ടപ്രകാരമല്ല, അള്ളാന്റെ സമ്മതത്തോടുകൂടി, ബി ഇദിനില്ലാ, അള്ളാന്റെ സമ്മതത്തോടുകൂടി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിന്റെ അവസാനം പറഞ്ഞു, മുസദ്ദിഖൻ ലിമാ ബൈന യദൈ, ആ ഖുർആനിന് മുമ്പുള്ള ഇഞ്ചിലിനെയും തൗറാത്തിനെയും സത്യമാക്കിക്കൊണ്ട് തന്നെയാണ് ആ ജിബ്രീലി ഖുർആൻ നിങ്ങളുടെ മനസ്സിലാക്കി തന്നിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, വബുശ്രാലിൽ മുഅ്മിനീൻ, ഹുദവഹുദം വബുശ്രാലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഹിദായത്ത് കിട്ടാനുള്ളതാണ് ഈ കിതാബ് മുഹമ്മദ് നബിക്കിറക്കിയ ഖുർആൻ. ഒരു തെറ്റും ജിബ്രീൽ ചെയ്തിട്ടില്ല, ജിബ്രീലിന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വന്നിട്ടില്ല. അള്ളാഹു ഏൽപ്പിച്ച ആൾക്ക് തന്നെയാണ് ജിബ്രീൽ കൊടുത്തത്. ജൂതൻ പറയുന്ന പച്ചക്കള്ളമാണ്, തിരുത്തി അള്ളാഹു തആല. ഇതേ വാദം തന്നെയല്ലേ കൂട്ടരെ ഷിയാക്കളും വാദിച്ചത്? എന്താണ് ഷിയാക്കളെ വാദം? ജിബ്രീൽ കള്ളനാണ്, ജിബ്രീൽ നീതി പാലിക്കാത്തവനാണ്, അലിയിനിറക്കേണ്ട ഖുർആൻ മുഹമ്മദിനിറക്കിയത് ജിബ്രീൽ അനീതി കാണിച്ചതാണ്. ഇതല്ലേ ഇന്നും ഇറാനിയൻ ഷിയത്ത് അവിടുത്തെ ജാമിയ മസ്ജിദിന്റെ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുത്ബ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും അല്ലേ? അഞ്ചൂതൻ മാത്രം ശത്രു, ഈ ജൂതത്തിന്റെ പുരക്കാരനായത് എപ്പോഴാണ്? എന്തിന്റെ പേരിലാണ്? തിരിച്ചറിവ് ഉമ്മത്തിൽ ഉണ്ടായേ പറ്റൂ, ഇൻഷാ അല്ലാഹ് ബീദിനില്ലാ ഉണ്ടാകും. അതിനുള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്തതാണ് അലിയിന് കിട്ടേണ്ട നബുവത്ത് മുഹമ്മദിന് കൊടുത്തത് എന്ന് പിന്നെയും വാദിച്ചില്ലേ അവർ? അലിയിനെ പുതിയാപ്പിളാക്കി എടുത്തിട്ട് മുഹമ്മദ് ചതിക്കുകയായിരുന്നു. അലിയിനാണ് ജിബ്രീലിൽ, ഒരു വിഭാഗം അങ്ങനെ പറഞ്ഞില്ലേ, അലിയിനാണ് രൂപത്ത് കിട്ടിയത്, മകൾക്ക് പുതിയാപ്പിളാക്കി എടുത്തിട്ട് മുഹമ്മദ് ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞവരല്ലേ ഇന്നത്തെ ഇറാനിയൻ ഷിയാക്കൾ? അല്ലേ? നിഷേധിക്കാൻ നോക്കുമ്പോ നിങ്ങൾക്ക്, എപ്പോഴാണ് പഴയ ജൂതൻ ശത്രുവും പുതിയ ജൂതൻ മിത്രവുമായത്? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ജൂതൻ ജൂതനാകണമെങ്കിൽ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം തേവിടിശിയാണെന്ന് അംഗീകരിക്കണം, എന്നാലേ ഒറിജിനൽ ജൂതൻ ജൂതനാവുള്ളൂ. മൂസ നബിന്റെ നിസ്സാലത്തിനെ തള്ളിയ ജൂതൻ ജൂതനാകണമെങ്കിൽ ഈസ നബിന്റെ ഉമ്മ മറിയം തേവിടിശി പെണ്ണാണെന്ന് അംഗീകരിച്ചാലേ ജൂതമതം സഹിയാവുള്ളൂ അവർക്ക്, അല്ലേ? ശരിക്കാൻ കുമാരിക്കെങ്കിലും ഈസ നബി വിഭചാര പുത്രനാണെന്ന് അംഗീകരിക്കാത്ത ജൂതൻ ജൂതനാകുമോ അവരെ മതമനുസരിച്ച്? അങ്ങനെ തന്നെയല്ലേ അവർ വാദിച്ചതും ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നതും? ഇസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ മറിയത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? യാ മറിയമോ ഇന്നല്ലാഹ സ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. അല്ലാഹു തആല തിരുത്തി, ജൂതം പറയുന്ന വാക്ക് ശരിയല്ല, കള്ളമാണ്. മറിയം പവിത്രതയുള്ള പെണ്ണാണ്. അല്ലാഹു തആല മറിയമിനെ വിളിച്ചിട്ട് പറഞ്ഞ സംസാരം, യാ മറിയം, ഹോ മറിയം, തീർച്ചയായും അല്ലാഹു നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, അല്ലാഹു നിന്നെ പരിശുദ്ധവതിയാക്കിയിട്ടുണ്ട്, നിന്നെ അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട്
ആലമോകളുടെ ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളെക്കാളും ബഹുമാനം നിനക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. തിരുത്തിയില്ലേ അള്ളാഹു? മൂസനബിന്റെ റിസാലത്തിനെ തള്ളിയ ആ ജൂതന്റെ ഈ മൻസഹിയാകണമെങ്കിൽ മറിയം വ്യഭിചാരിയാണെന്ന് പറയണം. അഷ്റഫുൽ ഖൽക്കായ മുഹമ്മദ് മുസ്തഫാന്റെ റിസാലത്തിനെ തള്ളിയ ഷീഇ മതക്കാരനാകണമെങ്കിൽ ആയിഷത്തു സിദ്ദീഖ സാനിയത്താണെന്ന് പറയണം. പറഞ്ഞില്ലേ നിങ്ങൾ? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഇറാനിലെ ടെഹ്റാനിലെ ജാമിയ മസ്ജിദിന്റെ മിമ്പറിൽ വെച്ച് ഇപ്പോഴും ആയിഷത്തു സിദ്ദീഖാനെ പൊളിച്ച തെറി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഖുത്ബയിൽ വരെ. എപ്പോഴാണ് നിങ്ങൾക്ക് ഇറാനിയൻ ഷീഇയത്ത് മിത്രമായത്? നിങ്ങളെ രാഷ്ട്രീയത്തിന് ലാഭമില്ലാത്ത മറ്റേ ജൂതൻ കള്ളൻ നിങ്ങളെ രാഷ്ട്രീയത്തിനും നിങ്ങളെ ബിസിനസിനും പങ്കാളിയാക്കാൻ പറ്റുന്ന ഇന്നത്തെ ജൂതൻ നിങ്ങളെ കൂട്ടുകാരൻ അല്ലേ? തെളിയേണ്ടതുണ്ട് ഹഖും ബാത്തിലും തമ്മിൽ. ബഹുമാനപ്പെട്ട ആയിഷത്തു സിദ്ദീഖ സാനിയത്താണെന്നല്ലേ ഇപ്പോഴും ഷിയാക്കൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരാൾ ഷീഇ മതത്തിൽ അംഗമാകണമെങ്കിൽ അയാളെ ഷഹാദത്ത് കലിമ എന്താണ്? ഷീഇ പുരോഹിതന്മാർ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇറാനിൽ വെച്ച്? എന്താണ് അവരെ ഷഹാദത്ത് കലിമ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅശ്ഹദു അന്ന അലിയൻ ഹുജ്ജത്തുല്ലാഹ് വഅശ്ഹദു അന്ന അബാ ബക്കർ വഉമർ വഹബ്സ വഅയിഷ ഫിന്നാർ. ഇതല്ലേ ഇവരെ ഷഹാദത്ത് കലിമ? നൂറ്റാണ്ടുമ്പുള്ള കഥയല്ല പറയുന്നത്. 1980കൾക്ക് ശേഷം അഖിലു സുന്നയെ കൊന്നൊടുക്കിയിട്ട് ഒരു പുതിയ മതം സ്ഥാപിച്ചു ഖുമൈനി ഇറാനിൽ. ആ ഇറാനി പറഞ്ഞ വിഷയമാണ് ഈ പറയുന്നത്. അവിടെ നൂറ്റാണ്ടുമ്പുള്ള കഥയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ പാവപ്പെട്ട സമുദായത്തെ വഞ്ചിക്കണ്ട. ഇപ്പോഴും അവരെ വിശ്വാസങ്ങളത്തിൽ അങ്ങനത്തന്നെ അവരെ കൈമ പറഞ്ഞു കൊടുക്കാറ്. അള്ളാഹു മഅബൂദാൻ, മുഹമ്മദ് അള്ളാന്റെ റസൂലാൻ, അലി റസൂലിന്റെ വസീയാൻ, അബൂബക്കറും ഉമറും അബൂബക്കറിന്റെ മകളായ ആയിഷയും ഉമറിന്റെ മകളായ ഹഫ്സയും ഫിന്നാർ നരകത്തിലാൻ എന്ന് വിശ്വസിച്ചാലല്ലേ ഇന്നത്തെ ഇറാനിയ ഷിയാക്കള്? എങ്ങനെയാണ് കൂട്ടരെ അവർ മുസ്ലിമാകുക? എത്ര കൂളായിട്ടാണ് കാസിമിയാക്കളും മുഫ്തിയാക്കളും അസരിയാക്കളും മിമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഈ പുളിച്ച റസൂലി സഹാബാക്കളിൽ തെറി പറയുന്നവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്? എപ്പോഴാണ് ഈ തോന്നിയവാസത്തിന്? അതെ, ജൂതൻ ജയിക്കുന്നു, നാം തോൽക്കുന്നു. അതാണ് സംഭവം. നല്ല കാര്യം. എന്താണ് അഹ്ലു സുന്നയിലെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി ഷീഇ മതം സ്ഥാപിച്ച് മുഴുവൻ മുസ്ലിമീങ്ങളെയും കൊന്നൊടുക്കിയിട്ട് ഷിയാക്കളെ കൊണ്ടൊരു രാജ്യം സ്ഥാപിച്ചു ഖുമൈനി ഇറാൻ? ആ രാജ്യം മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി ജൂതനസാറാക്കളെ സപ്പോർട്ടോടുകൂടി ഷീഇ രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ അയാൾ പറഞ്ഞത് എന്താണ്? അടുത്തത് നമുക്ക് മക്കയും മദീനയുമാണ്. മദീന നമ്മുടെ കയ്യിലേക്ക് വന്നാൽ ആയിഷാന്റെ ഖബർ നമ്മൾ പൊളിക്കും, എന്നിട്ട് അതിൽ നിന്ന് ആയിഷാന്റെ മയ്യത്ത് പുറത്തെടുക്കും, എന്നിട്ട് ആയിഷാനെ നമ്മൾ ചാട്ടവാറടിക്കും എന്ന് ദിനാചൈലിന്റെ പേരിൽ നിന്ന് ഇല്ലേ സഹിക്കാൻ പറ്റും? അല്ലെ, ഒരു മൂമിന് കപടന്മാർക്ക് സഹിക്കാൻ പറ്റും? ഇസ്ലാമിനെ രാഷ്ട്രീയത്തിന് വേണ്ടി വിറ്റു തുലച്ച ജൂതന്മാർക്ക് സഹിക്കാൻ പറ്റും? ദീനുൽ ഇസ്ലാമിനെ ബിസിനസിന്റെ ഉപകരണമാക്കിയവർക്കും സഹിക്കാൻ പറ്റും? ആദർശവാദികൾക്ക് സഹിക്കാൻ പറ്റുകയില്ല. അതെ, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇൻകാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും വഅംബാലുനി ഖതറസ്തുമൂഹാ വതിജാരത്തുൻ തഖ്ഷൗന കസാദഹാ വമസാകിന തർലൗനഹാ അഹബ്ബ ഇലൈക്കും. നിങ്ങൾക്ക് താല്പര്യം നിങ്ങളുടെ ഉപ്പാനോട്, നിങ്ങളെ മക്കളോട്, നിങ്ങളെ ഭാര്യ കുടുംബത്തോട്, നിങ്ങളെ കൂട്ടുകുടുംബാദികളോട്, വസ്വാജുക്കും നിങ്ങളുടെ ഭാര്യമാരോട്, കപടമായ രീതിയിലും മറ്റും നിങ്ങൾ സ്വർജ്ജിച്ചുണ്ടാക്കിയിരിക്കുന്ന നിങ്ങളുടെ സമ്പത്തുകളോട്, ഒത്തിജാറത്തും തർശൗന കസാദഹ കലാപകാരികൾ തീവച്ചു കളയുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ, നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ ഫാക്ടറി കലാപകാരികൾ തകർത്തു കളയുമോ? ഫാസിസ്റ്റുകളും സയനിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും വിപ്ലവം ഉണ്ടാക്കി എന്റെ ബിസിനസ് തകർത്തു കളയുമോ? ഇതാണ് നിങ്ങളുടെ ചിന്താ വിഷയം. ഓമസാക്കീന തർലൗനഹ, കോടികൾ തൊലച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളുടെ കൊട്ടാരങ്ങൾ, നിങ്ങളുടെ വീടുകൾ, ഈ എട്ട് കൂട്ടം കാര്യങ്ങളാണ് നിങ്ങൾക്ക് വിഷയമെങ്കിൽ, ഈ എട്ട് കൂട്ടം കാര്യങ്ങളെ ശത്രുവിനെയാണ് നിങ്ങൾ ശത്രുവായി കാണുന്നതെങ്കിൽ, ഈ എട്ട് കൂട്ടം കാര്യങ്ങളെ തകർക്കുന്നവരെയാണ് നിങ്ങൾ തകർക്കുന്നവരായിട്ട് കാണുന്നതെങ്കിൽ, എന്തിനേക്കാൾ? മിനല്ലാഹ്, അല്ലാഹിനേക്കാൾ
ورسولي الله الرسول نكال وجهاد في سبيلي لا إله إلا الله محمد رسول الله നിങ്ങളെ ദൈനംദിന ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമങ്ങളെക്കാളും ആ എട്ടുകൂട്ടൻ കാര്യങ്ങളെ നിലനിർത്തലാണ് നിങ്ങളെ രാഷ്ട്രീയം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭരണകൂടങ്ങളെ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളെ പത്രം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളെ ചാനൽ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫതറബ്ബസു കാത്തിരുന്നു കൊള്ളുക ഹത്താ യൽതി അല്ലാഹു ബി അംരി നിങ്ങളുടെ നടപടി നിങ്ങൾക്ക് മേൽ നടപടി വരുന്നത് കാത്തിരുന്നു കൊള്ളുക കാസർഗോഡ് മുതൽ ഫലസ്തീൻ വരെയുള്ള 350 കോടി മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തം ഇത് തന്നെയല്ലേ ഇപ്പോൾ അല്ലയായിരിക്കും വിഷയമല്ല അതട വെക്ക് കാസിമിയാക്കളും ബാക്കവിയാക്കളും അസരിയാക്കളും അതേപോലെ തന്നെ ഫൈസിയാക്കളും ബംബറിൽ കയറിയിട്ട് പറയുന്ന വിഷയം അതട വെക്ക് അല്ലയും റസൂൽ ഇപ്പം പറയേണ്ട വിഷയമല്ല തൗഹീദും സുന്നത്തും ഇപ്പം പറയേണ്ട വിഷയമല്ല ഇപ്പം നമ്മളെ ബാപ്പാനെ കൊന്നൊടുക്കുകയാണ് ഉമ്മാനെ കൊന്നൊടുക്കുകയാണ് നമ്മുടെ കച്ചവട സാധനങ്ങളെ തീവെച്ച് നശിപ്പിക്കുകയാണ് അതാണ് ഇപ്പം സംസാരിക്കേണ്ടത് കാര്യം 313 മുർസലീങ്ങൾ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടതായിരിക്കും ഈ ലോകത്തോട് പറഞ്ഞിട്ടുണ്ടാവുക അതെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലി മുസ്ലിങ്ങളോട് പറഞ്ഞു കാണും ഇപ്പൊ തൽക്കാലം നമുക്ക് തൗഹീദൊക്കെ നിർത്തിവെക്കാം തൽക്കാലം നമുക്ക് ഫറോവനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ നോക്കാം അങ്ങനെയൊക്കെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അങ്ങനെയായിരിക്കും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അങ്ങനെയായിരിക്കും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് 23 കൊല്ലം അഷ്റഫുൽ ഖൽഖായ മുത്തതായിരിക്കും ചെയ്തിട്ടുണ്ടാകുക അല്ലേ ഈ ഉമ്മത്തിന്റെ ഉള്ളകത്തുള്ള ജൂതൻ ഞാൻ ചോദിക്കട്ടെ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ നേതാവായ ഹസനൽ ബന്ന മുതൽ ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാവായ മൗദൂദി വരെ ഈ കാര്യം ഒളിപ്പിച്ചു വെച്ചില്ലേ ചതിയായിരുന്നില്ലേ അത് ഈ ഉമ്മത്തോട് തുറന്നു പറയാതെ മറച്ചു വെച്ചില്ലേ എന്നിട്ട് സ്വന്തം ലാഭത്തിന് വേണ്ടി വരെ ഉപയോഗപ്പെടുത്തുകയായിരുന്നില്ലേ മിമ്പറുകളെ വരെ അതിൽ ഉപയോഗപ്പെടുത്തുകയായിരുന്നില്ലേ കാസർഗോഡടക്കമുള്ള മിമ്പറുകൾ ഈ ജൂതന്മാർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയായിരുന്നില്ലേ എന്തിനു വേണ്ടിയായിരുന്നു അത് തിരിച്ചറിയാൻ ഈ ഉമ്മത്തിന് സാധിക്കണം ഹുദല്ലിൽ മുത്തഖീൻ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ നാളെ മുതൽ ഇന്നേ വരെയുള്ളതും ഇന്നു മുതൽ അങ്ങോട്ട് ലോകാവസാനം വരെയുള്ളതും വളരെ കൃത്യമായിട്ട് വിശദീകരിച്ച ഖുർആൻ ഷഹ്റു റമദാൻ الذي ينزل فيه القران هدى للناس وبينات من الهدى والفرقان دين മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പല ഉദാഹരണങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഫാസിസത്തെയും കമ്മ്യൂണിസത്തെയും നാം വിശദീകരിച്ചിട്ടുണ്ടല്ലോ ഇതിൽ ഇസ്ലാമിന്റെ ശത്രുവാര് മുസ്ലിമിന്റെ ശത്രുവാര് എന്ന് തിരിച്ചറിയേണ്ടതില്ലേ നാം മുസ്ലിമിന്റെ ശത്രുവിനെയും ഇസ്ലാമിന്റെ ശത്രുവിനെയും തിരിച്ചറിയണമെന്ന മുസ്ലിമിന്റെ ശത്രു എന്ന് പറഞ്ഞാൽ എന്താ ആ സൂറത്തു തൗബയിൽ പറഞ്ഞ 8 കൂട്ടം കാര്യങ്ങൾ സ്വന്തം താല്പര്യമായി പരിഗണിച്ച് മൈതാനത്തിറങ്ങുന്നവൻ മുസ്ലിമിന്റെ പ്രശ്നം അതാണ് ബാപ്പ മക്കള് ഭാര്യ ഇഖ്വാൻ സഹോദരങ്ങൾ അശിറത്ത് കുടുംബക്കാര് അംബാനുഹ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന മുതല് തിജാറത്തുൽ ദർശന കസാദ ആരെങ്കിലും വന്ന് തീവച്ചു കളയുമെന്ന് പേടിക്കുന്ന കച്ചവട സ്ഥാപനങ്ങള് ഒമസാക്കിന് തർലൗനഹ ആരെങ്കിലും കൊള്ളയടിച്ചേക്കുന്നു പേടിക്കുന്ന നിങ്ങളുടെ വീടുകള് അതെ ഈ 8 കൂട്ടം കാര്യങ്ങൾ മുസ്ലിം പ്രശ്നം ഇസ്ലാമിന്റെ പ്രശ്നം മിനല്ലാഹ് വറസൂലി വജിഹാദിൻ ഫിസബീലി അല്ലാഹു അക്ബർ എന്താണ് മിനല്ലാഹ് അല്ലാഹുക്ക് പകരം അല്ലാഹു മാത്രം എന്ന് അംഗീകരിച്ചു കൊടുക്കുക എന്താണ് വറസൂലിഹി റസൂലിന് പകരം റസൂലും മാത്രമാണെന്ന് അംഗീകരിച്ചു കൊടുക്കുക എന്താണ് വജിഹാദിൻ ഫിസബീലി ആ രണ്ട് കാര്യങ്ങൾക്കനുസരിച്ച് 24 മണിക്കൂർ ജീവിക്കാൻ സ്വന്തം ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കുക എന്താ മൂന്ന് കാര്യം വിശാഖത്തില്ല അല്ലേ തലി കയറുന്നില്ല അല്ലേ വളരെ ചെറിയൊരു ശതമാനത്തിന് തലി കയറും ഭൂരിപക്ഷം ശത്രുവിനെ ശത്രുവായി അറിയാൻ കഴിയാത്തവരാണ് മിത്രത്തെ മിത്രമായി അറിയാൻ കഴിയാത്തവരാണ് ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയുമോ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാത്രിയോ ഇരട്ടയിട്ട രാത്രിയോ വരികയാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവസാനത്തെ പത്തിനെ ബന്ധിപ്പിച്ചത് അല്ലാഹുവാണ് ആ പരിശുദ്ധ ഖുർആൻ അടുത്ത 11 മാസക്കാലത്തേക്ക് നമ്മുടെ ജീവിതത്തെ തരപ്പെടുത്തിയെടുക്കണം നമ്മുടെ വിശ്വാസത്തെ പൂർണ്ണമാക്കിയെടുക്കണം നമ്മുടെ ചിന്താഗതികളെ മാറ്റിയെടുക്കണം നമ്മുടെ താല്പര്യങ്ങളെ മാറ്റിയെടുക്കണം അതേ അടുത്ത 11 മാസം ജീവിക്കാൻ പോകുകയാണ് ഈദുൽ ഫിത്തറോടുകൂടി അതിന് ഈ 10 ദിവസം ഉപകരിക്കണം
അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നാ ഹാമീം വൽ കിതാബിൽ മുബീൻ. സൂറത്തു ദുഹാന്റെ തുടക്കം വൽ കിതാബിൽ മുബീൻ, കൃത്യവും വ്യക്തവുമായ ഈ കിതാബിനെ തന്നെയാണ് സത്യം. അല്ലെങ്കിൽ ആ കിതാബ് എന്തിനുള്ളതാണ്? കിതാബ് അല്ലാഹു തആല വിശദീകരിച്ചു, ഇന്നാ അൻസൽനാഹു, ഞാനാണ് ആ കിതാബിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, ബറക്കത്താക്കപ്പെട്ടൊരു രാത്രിയിലാണ് അതിന്റെ ഉദ്ഘാടന ഗണം നിർവഹിച്ചത്, അതിന്റെ അവതരണ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. ഇന്നാ കുന്നാ മുൻസിരീൻ, തീർച്ചയായും മാലോകർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നവർ തന്നെയാണ് നാം. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, ഫീഹാ, ആ രാത്രിയിലാണ് കുല്ലു അംരി യുഫ്റഖു, വേർതിരിക്കപ്പെടുന്നത്. കുല്ലു അംരിൻ ഹകീം, അല്ലാഹു അവന്റെ ദർബാറിൽ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, അടുത്ത ഒരു കൊല്ലത്തേക്ക് നടപ്പിലാക്കേണ്ട രീതി ഉദ്യോഗസ്ഥരായ മലക്കുകൾക്ക് വിഹരിച്ചു കൊടുക്കുന്നത് ആ രാത്രിയിലാണ്. എന്നുവെച്ചാൽ അടുത്ത 11 മാസക്കാലം എന്ത് നടക്കണം, എന്ത് നടക്കണ്ട എന്ന് ഓരോ വ്യക്തി മുതൽ സമൂഹം വരെ അള്ളാഹു നേരത്തെ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് നാം നേരത്തെ പറഞ്ഞ വിഷയമാണ്. കതബല്ലാഹു മഖാദിറൽ ഖൽഖ്, സൃഷ്ടിപ്രപഞ്ചത്തിന്റെ സ്ഥിതി വിവരങ്ങളെ അള്ളാഹു എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഖബില അൻ യഖ്ലുഖ അസ്സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളെ നിർമ്മിക്കുന്നതിന്റെ ബിഹംസീന അൽഫസന, 50,000 വർഷം മുമ്പ്. അതെ, റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിന്റെ സംവിധാനത്തെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, അള്ളാന്റെ ദർബാറിന്റെ ഭരണരീതിയെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, സൃഷ്ടിപ്രപഞ്ചത്തിനെ എങ്ങനെയാണ് അള്ളാഹു കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്, എങ്ങനെയാണ് അതിന്റെ സംവിധാനം എന്ന് അള്ളാന്റെ റസൂൽ വിശദീകരിച്ചിരിക്കുകയാണ്. അതെ, റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിച്ചതിന് അള്ളാഹു തആല പിൻബലം നൽകിക്കൊണ്ട് പറഞ്ഞു, സൂറത്തു ദുഹാനിൽ 50,000 കൊല്ലം മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും 24 മണിക്കൂർ സംഭവിക്കേണ്ട ജീവിത വിഷയങ്ങൾ, അത് ഒരു കൊല്ലത്തേക്ക് എങ്ങനെ നടപ്പിലാക്കണമെന്ന് ഉദ്യോഗസ്ഥരായ മലക്കുകൾക്ക് വിഹിതിച്ചു കൊടുക്കുന്ന ദിവസമാണ് ആ രാത്രി എന്ന് പറഞ്ഞ റസൂലുള്ളാഹി അള്ളാഹു തആല. എത്ര പേർ അടുത്ത 11 മാസം മരിക്കണം, എത്ര പേര് രോഗിയായി കിടക്കണം, എത്ര ഇഞ്ച് മഴ പെയ്യണം, എത്ര ഇടി, എത്ര മിന്നി, എത്ര കാറ്റ്, എത്രമാത്രം വൃക്ഷങ്ങൾ ഉൽപാദനങ്ങൾ നടത്തണം, എത്ര മൃഗങ്ങൾ, എത്ര ജീവജാലങ്ങൾ, ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കണം, ആകാശത്തിൽ എന്തൊക്കെ സംഭവിക്കണം, അതിന് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്, ഉദ്യോഗസ്ഥന്മാരായ മലക്കുകൾ. ആ മലക്കുകൾക്ക് ഒരു വർഷത്തേക്കുള്ള ഭരണ സംവിധാനം വിഹിതിച്ചു കൊടുക്കുകയാണ്. അദാശബുൽ ഖൽക്ക് പറഞ്ഞത്, തഹറൗ ലൈലത്തുൽ ഖദരി ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ, ദേ അല്ലാന്റെ ദർബാറിൽ മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓഫീസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, തീരുമാനം വരാൻ പോകുന്നുണ്ട്. ആ തീരുമാനം എടുക്കുന്ന രാത്രി നോക്കി നിന്റെ ആവശ്യം നീ പറഞ്ഞോളണം, ഉറങ്ങിയേക്കരുത്, പള്ളിയിലേക്ക് വാ, എന്നിട്ട് ജീവൻ ഹയാത്താക്കി രാത്രിയെ, എന്നിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കും, ഏ അല്ലാ നീ എന്റെ കാര്യം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഹക്കായ രീതിയിൽ എനിക്ക് വിജയത്തിന്റെ തീരുമാനമാക്കണേ അല്ലാ, അഥവാ നീ എന്തെങ്കിലും പാപകരമായ കാര്യങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളാണ് നീ എന്റെ കാര്യത്തിൽ റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കുന്നതെങ്കിൽ, നിന്റെ കയ്യിലാണല്ലോ അടിരേഖയുള്ളത്, അതിൽ നിന്ന് മായിച്ചിട്ട് എനിക്ക് അനുകൂലമായ ഒരു തീരുമാനം നീ എടുക്കണേ അല്ലാ. അത് പറയാനാ അവസാനത്തെ 10 വള്ളിയിലേക്ക് വന്നിട്ട് ഉറപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞതാ. അതുകൊണ്ട് അഷ്ടമുലോക്യം എനിക്കിട്ട 10 ദിവസം എമ്മണിന്റെ സെക്കൻഡും നാഴികയും നോക്കി, ലൈലത്തുൽ ഖദർ എങ്ങനെയെങ്കിലും ഏതെങ്കിലും സയന്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ നോക്കി, മൊബൈൽ ഫോണും നോക്കിയിട്ട്, ആ ലൈലത്തുൽ ഖദർ ഇന്ന ദിവസം രാത്രി 2:30 മുതൽ 3 മണി വരെയാ, അപ്പൊ 1/2 മണിക്കൂർ നമുക്ക് വിലസൽ തന്നെയാണ്. അവസാനത്തെ 10 ഫുള്ള്. ഒരു ദിവസം അഷ്റഫുൽക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു, ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണെന്ന് സഹബാക്കളോട് പറയാൻ ആയിഷാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. വരുമ്പോൾ രണ്ടാള് തമ്മിൽ വാക്കു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്, വാക്കു തർക്കം അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയം പറഞ്ഞിട്ടായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, ദീനിന്റെ പേരിലായിരിക്കും തർക്കം.
സഹബാക്കളെ വേറെ തർക്കം ചെയ്യാനാ പള്ളിയിൽ നിന്ന്? ദീന്റെ പേരിലുള്ള തർക്കം. തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അശ്വതൊക്കെ മടങ്ങിപ്പോയി വീട്ടിലേക്ക്. എന്നിട്ട് ആ പ്രശ്നം തീർന്നപ്പോ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ലൈലത്തുൽ ഖദർ ഇന്ന ദിവസം ഇന്ന സമയത്താണെന്ന് എനിക്ക് വിവരം കിട്ടി, അത് പറയാനാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഞാൻ അത് മറന്നുപോയി, എന്നെ മറപ്പിച്ചു കളഞ്ഞു അല്ലാഹു തആല. ആ ഇൽമ് എന്റെ കൽബിൽ നിന്ന് പോയി ആ തർക്കം കണ്ടിട്ട്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇനി ചാൻസ് ഇല്ല, 10 ദിവസവും എനക്കെടുക ആ ദിവസത്തിന് വേണ്ടി. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ, എന്റെ ദർബാറിൽ ഞാൻ തീരുമാനിച്ച വിഷയം. അംറൻ മിൻ ഇൻദിനാ, എന്റെ ദർബാറിൽ ഞാൻ തീരുമാനിച്ച വിഷയം. അത് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുന്നത് ഓരോ കൊല്ലവും റമദാൻ അവസാനത്തെ 10-ലാണ്. ഭൂലോകത്ത് ജീവിക്കുന്ന മുസ്ലിം പ്രശ്നങ്ങളും പറഞ്ഞ് അങ്ങാടിയിൽ ഒരു റോട്ടിലൂടെ ഇൻഖിലാബും വിളിച്ച് മുസ്ലിമീങ്ങൾക്ക് സംരക്ഷണം വേദാ ചെയ്തുകൊണ്ട് നടത്തിയ മുസൽമാൻ ഉറക്കമൊഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ദർബാറിന്റെ മുമ്പിൽ കുത്തിയിരിക്കാൻ. അല്ലാഹുവാണ് നടപടിയെടുക്കേണ്ടത്, പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്, മുസ്ലിം ഉമ്മത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത്. അത് വർഷത്തിൽ ഒരു ദിവസം തീരുമാനമെടുക്കും, അടുത്ത 11 മാസം എന്തൊക്കെ സംഭവിക്കണമെന്ന്, ഇന്നത് വേണം ഇന്നത് വേണ്ട എന്ന് നിങ്ങൾക്കുണ്ട് അഭിപ്രായമുണ്ടെങ്കിൽ വാ അവസാനത്തെ 10-ൽ വാ എന്റെ ദർബാറിലേക്ക്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബു നുജീബു ദഅവത ദാഇ ഇദാ ദആൻ ഫല്യസ്തജീബൂലി വൽയുമിനു ബിലഅല്ലഹും യഖ്ഷൂദൂൻ. സൂറത്തുൽ ബഖറയിൽ റമദാൻ മാസത്തെ പറഞ്ഞതിന് ശേഷമാണ് ഈ ആയത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരുങ്ങിക്കൊള്ളുക, ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. വാ നമുക്ക് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് കൂട്ടമായി വരാം. ഇശാക്ക് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരം പിറകിലേക്ക് നീട്ടിവെക്കി. 11 റക്അത്ത് നിസ്കാരം ഒരു 2 മണി സമയത്ത്. യൻസിലുല്ലാഹു തബാറക വ തആല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദർബാറിന്റെ ഉടമസ്ഥൻ 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാ രാത്രിയിലും രാത്രിയുടെ 3-ൽ 2 കഴിഞ്ഞാൽ ഒരു 2 മണി 2.5 മണി സമയത്ത്, ആ സമയത്ത് അല്ലാഹു തആല മലക്കുകളെ ഇറക്കുകയാണ്. മുസ്ലിമീങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ. തനസ്സലുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങി വരികയാണ് എല്ലാ ഡ്യൂട്ടിയും നിർത്തിവെച്ചിട്ട്, സ്പെഷ്യൽ ഡ്യൂട്ടിക്കാർ. വർറൂഹു, ഒപ്പം ജിബീലും ഉണ്ടാവും. ബിഇദ്നി റബ്ബിഹിം, അവരെ സ്വന്തം ഇഷ്ടപ്രകാരം വരികയല്ല, അല്ലാഹ് കൽപ്പിച്ച് സമ്മതിച്ചിട്ട് വരിക. അവർ വരുമ്പോൾ മുസ്ലിം ഉമ്മ ഏതവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒരു ചെറിയ ന്യൂനപക്ഷം പള്ളിയിൽ നിന്നിട്ട് കരയുന്നു, ബാക്കിയുള്ള ഭൂരിപക്ഷം ഹോം തിയേറ്ററിൽ നിന്നിട്ട് സിനിമയും കണ്ടിട്ട് കിടന്നുറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ മുസ്ലിം ഉമ്മത്തിന് ഐക്യദാർഢ്യം, രാത്രി മുഴുവനും സിനിമ കണ്ടിട്ട് ജൂതനെ സന്തോഷിപ്പിക്കലും. പള്ളിയിലെ 10 ദിവസം അള്ളാഹുവിന്റെ മുമ്പിൽ ദർബാർ അന്വേഷിക്കുന്നവൻ വളരെ ചെറിയ ന്യൂനപക്ഷം. അവരെ പറ്റി മറ്റുള്ളവർ പറഞ്ഞത്, അവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല, അവര് പള്ളിയിൽ ഭാഗത്തുമായിട്ടും കൂടിയാ. ഭാഗത്തുമായിട്ട് കൂടിക്കോ, അപ്പോഴേക്കോ RSS ആണ് ഇന്ത്യ കൊണ്ടുപോകുന്ന ഒരു കാസിമി പറഞ്ഞതാണ്. എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട മെമ്പറിൽ വെച്ച് ഞാൻ വളരെ പവിത്രമായിട്ട് കാണുന്നു മെമ്പറിനെ. മറ്റ് ചില ചേഷ്ടകൾ ഉപയോഗിക്കുന്ന പോലെ ഒന്നും ഉപയോഗിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ചില കാര്യങ്ങൾ ഈ ഉമ്മത്തറിഞ്ഞിരിക്കണം മരിക്കുന്നതിന് മുമ്പ് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആയുസത്രയൊന്നും പ്രതീക്ഷയൊന്നുമില്ല, വയസ്സാവുമ്പോൾ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ ചില യാഥാർത്ഥ്യങ്ങൾ ഈ ഉമ്മത്തറിയണം. എന്നിട്ട് ഞാൻ അന്ന് പറഞ്ഞതുപോലെ എൻ്റെ കൽബും നിങ്ങളും നാവും നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ ഹാജരാകും. അന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യം തീരുമാനിക്കാം. എന്റെ കൽബിനെയും അല്ലാഹു നാളെ ഹാജരാക്കും, നിങ്ങളെ നാവിനെയും അല്ലാഹു നാളെ ഹാജരാക്കും. മഹ്ശറയിൽ വാഗ്വാദങ്ങൾ നടക്കും, ചർച്ചകൾ നടക്കും. ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും, നമുക്ക് അന്ന് കാണാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കൃത്യമായി പറയട്ടെ, ഒരുങ്ങിക്കൊള്ളുക. നാളെ മറ്റന്നാളെ ഞായറാഴ്ചയോടുകൂടി 21-ാം രവാൻ, എല്ലാ ഒരുക്കങ്ങളും വീട്ടിലും പൂർത്തിയാക്കി. കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ റാഹത്തായിട്ട് അവിടെ കഴിയട്ടെ, ഉറങ്ങരുത്. അഷ്റഫുൽ ഖൽക്ക് ഫാത്തിമാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ മോളെ ഉറങ്ങല്ല മോളെ. ഹസനി ഹുസനെയും വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഉറങ്ങല്ലേ, അവസാനത്തെ 10-ാണ്. അഹിയൽ ലൈല വ ഐഖ വ ശദ്ദൽ മീസറ വ അഹിയൽ ലൈല വ ഐഖ ല അഹില, അവസാനത്തെ 10-ായ അഷ്റഫുൽ ഖൽക്ക് അഹിയൽ ലൈല, ഒരു മിനിറ്റ് പോലും ഉറങ്ങാതെ രാത്രി അഹയാത്താക്കും. വ ഐഖ വ ശദ്ദൽ മീസർ, അര മുറുക്കി കൊടുക്കും. വ ഐഖ ല അഹില, മക്കളെയും വീടും വീടം മാറിയും മക്കളെയും ഫാത്തിമാനെയും കുട്ടികളെല്ലാം വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് വാ മക്കളെ, നമുക്ക് അള്ളാഹുവിൻ്റെ ദർബാറിൻ്റെ തീരുമാനം വരുമ്പോൾ, അള്ളാഹുവിൻ്റെ ഓഫീസർമാരിങ്ങോട്ട് വരുമ്പോൾ നമ്മളൊക്കെ സജീവമാകണം മക്കളെ.
നാമും അത് ചെയ്യുക. അതായിരിക്കട്ടെ വരും ദിവസത്തിൽ നമ്മുടെ ഒരുക്കങ്ങൾ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹ അല്ലദീ മലീ വലക്കും വഅസ്തഅഫീഹി അന്നീ വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വഅസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അതെ, ഒന്നാമതായി നടക്കേണ്ടത് ലൈലത്തുൽ ഖദറിന്റെ പ്രതീക്ഷ. തഹറൗ ലൈലത്തുൽ ഖദർ. അതിനു വേണ്ടി ചെയ്യേണ്ടത് രണ്ട് ജോലിയാണ്. ഒന്ന് ഇത്തിക്കാഫ്. എന്താണ് ഇത്തിക്കാഫ്? അള്ളാഹുവിന്റെ ഭവനത്തിൽ ഏകനായി ഒരിടത്ത് കൂടുക, എന്നിട്ട് കരയുക. അതിനുവേണ്ടി അള്ളാഹു പല ഏർപ്പാടാക്കിയത്. പള്ളിയിൽ ഭജനമിരിക്കുക. മലയാത്തി പറഞ്ഞ എന്ത് ഭജനം, ഏത് ഭജനം? അടിമയും ഉടമയും തമ്മിൽ ലൈസ ബൈനി വബൈന റബ്ബി ഷൈ, എൻ്റെ എൻ്റെ റബ്ബിൻ്റെയും ഇടയിൽ ഞാൻ ഒന്നിനെയും പരിഗണിക്കുന്നില്ല. എൻ്റെ റബ്ബിൽ നിന്ന് ഞാൻ ചോദിച്ച് വാങ്ങിയിട്ടേ ഈദ് ഫിത്തറിന് പോവുള്ളൂ. പത്ത് ദിവസം ആ ഒന്നനുസരിച്ച് പത്ത് ദിവസമാണ് എൻ്റെ കണക്ക്. മൂന്ന് ദിവസമാണെങ്കിൽ മൂന്ന് ദിവസം എത്രയാണോ സാധിക്കുന്നത്, സാധിക്കും പോലെ എന്നുള്ളത് നിങ്ങൾക്കൊരു വിട്ടുവീഴ്ച ഞാൻ പറഞ്ഞു തന്നതാണ്. പത്ത് ദിവസമാണ് അതിൻ്റെ ഒറിജിനൽ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മെഹിയാവില്ലേ, പകലന്തിയോളം ജോലി ഉണ്ടാകും, കച്ചവടക്കാർക്ക് കച്ചവടം ഉണ്ടാകും. ശരിയാണ്, ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട്, പഴയ കാലമല്ല. അവർ ചെയ്യേണ്ട ജോലി ഹിയാവില്ലേ, രാത്രി ഹയാത്താക്കുക. കടകളൊക്കെ നേരത്തെ അടച്ച് നിസ്കരിക്കാൻ, ജമാഅത്തെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വാ. എന്നിട്ട് ഇഷാവും നിസ്കരിച്ച് അമ്പക്കാത്ത സുന്നത്തും നിസ്കരിച്ച് വിശ്രമിച്ചോളി കുറച്ച്. ഒരു മണി ഒന്നര മണിയാവുമ്പോൾ എഴുന്നേൽക്കി ഉതുവല്ല ഉണ്ടാക്കി റഹത്തായി രണ്ടക്കാത്ത് നിസ്കരിക്കുകയും എന്നിട്ട് കരയിൽ അള്ളാഹുവിനോട് ഒന്നും പറയേണ്ട കൂട്ടനെ കരയി. ആയിരം വാക്കുകൾക്ക് തുല്യമാണ് ഒരിറ്റ് കണ്ണീർ. ഒരു മോമിനിൻ്റെ ഒരിറ്റ് കണ്ണീർ ആയിരം വാക്കുകൾക്ക് തുല്യമാണ്. ക്ലാസ് ഒപ്പിച്ചിട്ട് സാഹിത്യത്തിൽ ദുആ ചെയ്യണ്ട. ചെറിയ കുഞ്ഞു ഉമ്മാനോട് ചോദിക്കുമ്പോൾ പോലെ ചോദിക്കുക. എല്ലാ കുഞ്ഞുങ്ങളും ചോദിക്കുകയല്ല ചെയ്യുക, ഉമ്മാനോട് കരയാണ് ചെയ്യുക. ഉമ്മാനോട് പോയിട്ട് ആരും എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും എത്ര വലിയ IAS IPS ആയാലും, ഉമ്മ എനിക്ക് കുറച്ച് കഞ്ഞി തരൂ, എനിക്ക് വിശക്കുന്നൊന്നും ആരും പറയില്ല. ഏ ഉമ്മ എല്ലാണ്ട് വിശക്കുന്ന, കുറച്ച് കഞ്ഞിതാ അല്ലേ അല്ലേ പറയൂ. എത്ര വലിയ മാന്യനായാലും, എത്ര വലിയ പ്രാസംഗികനായാലും, എത്ര വലിയ പണ്ഡിതനായാലും, അതേസമയത്ത് കുഞ്ഞു മക്കൾ ഉമ്മാൻ്റെ കോന്തൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ടേയാണ്. അതിന് വയറുവേദന വന്നാലും ആ കുഞ്ഞ് കരയും, ഉറക്കം വന്നാലും ആ കുഞ്ഞ് കരയും, മറക്കിരുന്നാലും ആ കുഞ്ഞ് കരയും അല്ലേ. രണ്ട് വയസ്സുള്ള കുഞ്ഞ് എന്തു വന്നാലും കരയും. ആ കരച്ചൻ്റെ ഭാഷ ആർക്കറിയാം? ഉമ്മക്കറിയാം. ഉമ്മക്കറിയാം. രണ്ടു മണിക്ക് കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ ചെണിനേറ്റു അടുക്കളയിൽ പോയി കുറച്ച് ജീരക എടുത്ത് ജീരക വെള്ളം ഉണ്ടാക്കി വന്നിട്ട് കുഞ്ഞിനെ സ്പൂൺ കൊണ്ട് കൊടുത്തു. ഭർത്താവ് ഉപ്പ ചോദിക്കാൻ പോയി, നീ എന്താ കൊടുത്ത് ആ ജീരകവെള്ളം? അതെന്തിന്? കുഞ്ഞിൻ്റെ വയറുവേദന മാറേ. ആ കുഞ്ഞിക്ക് വയറുവേദന ആണ്, എന്നോടാരാ പറഞ്ഞത്? നിങ്ങൾക്ക് തിരിയില്ല, എനിക്ക് തിരിയും. ഉമ്മാൻ്റെ ഭാഷ അതല്ലേ ഉമ്മ? അതല്ലേ കുട്ടരെ ഉമ്മ? അള്ളാഹു അക്ബർ. അതാണ് ഉമ്മ. ആ ഉമ്മാനേക്കാൾ കരുണയുള്ളവൻ അല്ലാഹ്. ആ ഉമ്മ ആ കാണിച്ച കരുണ, നൂറ് റഹ്മത്തിൽ ഒരു റഹ്മത്തല്ല ഭൂമിയിൽ മൊത്തത്തിൽ ഇറക്കി. ആ ഒരു റഹ്മത്തിൻ്റെ അംശമാണ് ആ ഉമ്മയാ കാണിച്ചത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒട്ടകം അതിൻ്റെ കുഞ്ഞിനെ ചവിട്ടിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് മണിക്കൂറ് കണക്കിന് കാല് പൊക്കി വെക്കും ഒട്ടകം. ഒട്ടകത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടാണത്. പ്രസവിച്ച ഒട്ടകം മണിക്കൂറ് കണക്കിന് കാലിങ്ങനെ പൊക്കി പിടിച്ച് വെക്കും. അതിൻ്റെ കാലിൻ്റെ അടിയിൽ കുഞ്ഞ് കിടന്നിട്ടുണ്ടോ അതിന് തിരിച്ചറിവില്ലല്ലോ. അള്ളാഹു ഉണ്ടാക്കിയ സംവിധാനമാണ്. ആ ഒട്ടകം എങ്ങാനും അതിൻ്റെ ആ പപ്പറം പുറത്ത് ആ കാല് ആ കുഞ്ഞിൻ്റെ മേലെ വെച്ച ആ കുഞ്ഞിൻ്റെ കഥ തീർന്നതെന്ന്. അതും ഈ ഒരു റഹ്മത്തെന്നാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. എങ്കിൽ 99 റഹ്മത്തുമായി നമ്മളെ കാത്തിരിക്കുകയാണ് അള്ളാഹു താര. കരയൂ സഹോദരങ്ങളെ, ഉമ്മത്തിന് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി. പ്രത്യേകിച്ചിട്ട് രണ്ട് ജൂത ചങ്ങായികൾ കൊന്നൊടുക്കിയിരിക്കുന്ന ഫലസ്തീൻ്റെ നാളെ പ്രിയപ്പെട്ട മുസ്ലിംങ്ങൾക്ക് വേണ്ടി. അവരുടെ ആഹ്റം തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ അടുക്കലായി ഉയർന്ന ദർജയിലാണ്. ദുനിയാവിൻ്റെ ബാക്കി പത്രം ഏ അള്ളാഹ്, അസ്ബാബുകളെ ആ പാവപ്പെട്ടവർക്ക് വേണ്ടി നീ അനുകൂലമാക്കി കൊടുക്കണേ അള്ളാഹ് എന്ന് അള്ളാഹുവിനോട് കരയൻ. ചെന്നായിക്കളെ അള്ളാഹു തല തുരത്തണം നാനാഭാഗത്ത് നിന്ന്. അതായിരിക്കട്ടെ ഈ പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ ജോലി.
അള്ളാഹു എന്നെയും നിങ്ങളെയും ഉമ്മത്തിനെയും സഹായിക്കട്ടെ. നാം ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും തൗഹീദിലും റിസാലത്തിലും അധിഷ്ഠിതമാക്കി ഉഹദ് മലയേക്കാൾ അള്ളാഹുവിൻ അടുക്കൽ കബൂലാകാൻ പാകത്തിലാക്കി തീർക്കാൻ വേണ്ടി മെനക്കെട്ടുകൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ രോഗികളോട് കരുണ കാണിക്കട്ടെ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വേദന തിന്ന് കഴിയുന്നവർ, കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ആശുപത്രികളിലുള്ളവർ, വീടുകളിലുള്ളവർ, അല്ലാഹ് നിൻ്റെ കുദർത്തുകൊണ്ട് ശിഫയാക്കി കൊടുക്കണേ. അല്ലാഹുവേ, സ്വഭാവങ്ങളെ പരിഗണിക്കാതെ നീ നിൻ്റെ കുദർത്തുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണേ. അല്ലാഹുവേ, നീയാണ് എല്ലാറ്റിൻ്റെയും മാലിക്. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ നമ്മുടെ ഉമ്മ, ബാപ്പ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഭാര്യ, ഭർത്താവ്, മക്കൾ, കൂട്ടുകാർ, വീട്ടുകാർ, നാട്ടുകാർ, മരിച്ചുപോയവർ ബർസഖിൻ്റെ ലോകത്തെത്തിയിരിക്കുകയാണ്. ചിലർ അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല സന്തോഷത്തിൽ കഴിയുകയാണ്. മറ്റ് ചിലർ പല കാരണത്താൽ അള്ളാഹുവിൽ നിന്ന് വളരെ അകലത്തിൽ, ദൂരത്തിൽ വിഷമിച്ച് കഴിയുകയാണ്. ഏ അള്ളാഹ്, അവർക്കൊക്കെ നീ മാപ്പാക്കിക്കൊടുത്ത് ആ നല്ലവരോടൊപ്പം ചെന്ന് ചേരാൻ സകല സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുവേ, നമ്മൾ മരിച്ച് ബർസഖിലെത്തുമ്പോൾ ആ നല്ലവരോടൊപ്പം ചേരാനും അവരെയും കൂട്ടി ജന്നത്തുൽ ഫിർദൗസിലെത്താനും എന്താണോ വേണ്ടത് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്കത് പൂർണ്ണമായി തന്നനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സല്ലു വസല്ലിമു അലൽ നബിയിൽ മുസ്തഫ വ റസൂലിൽ മുർത്തള ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൽ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم اغفر للمؤمنين والمؤمنات اللهم ارض عنا شر خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم إنك مجيب الدعوات وقاضي الحاجات اللهم طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولاة امورنا واجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا اللهم انصر جيوش المسلمين اللهم انصر جيوش المسلمين وفك اسر الماسورين وقض الدين عن المدينين اللهم اكتب الستر والسلامه علينا وعلى والدينا واولادنا وازواجنا وعلى جميع الحجاج والعمار والغزاة والمسافرين صابرين والدين في بدك وبحرك وجوفك اجمعين يا رب العالمين وصلى الله على خير خلقه محمد وآله وصحبه اجمعين والحمد لله رب العالمين.